തിരുവനന്തപുരം വിമാനത്താവളം വഴി UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസിൽ സർക്കാരിനൊപ്പം BJPയും കുരുക്കിലേക്ക്. ജനം TV കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് BJPയും സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത്. വിഷയത്തിൽ BJP നേതാക്കൾ അനിൽ നമ്പ്യാരെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിൽ CPM BJP കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. BJP ചാനൽ ജനം TVയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ കേസിന്റെ തുടക്കത്തിൽ തന്നെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതായി സ്വപ്ന അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പ്രത്യുപകാരമായി പാർട്ടി കോൺസുലേറ്റിൽ നിന്നുള്ള സഹായമാണ് ചോദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായ ജോൺ പ്രട്ടാസ് ചാനൽ ചർച്ചയ്ക്കിടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് സ്വപ്ന വാങ്ങിയ കമ്മീഷന്റെ കണക്ക് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അത് ചർച്ചയിൽ പങ്കെടുത്ത ധനമന്ത്രി തോമസ് ഐസക് സമ്മതിക്കുകയും ചെയ്തു. തട്ടിപ്പിന്റെ വിവരങ്ങൾ ഇവർക്ക് അറിയാമെന്നതിന്റെ സാക്ഷ്യപത്രമാണിതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സന്ദീപ് നായരുടെ BJP ബന്ധവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. സ്വർണം കടത്തിയത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ അല്ലെന്ന നിലപാടിൽ കേന്ദ്രമന്ത്രി V മുരളീധരനും ഉറച്ചുനിന്നു. അനിൽ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയതായി പുറത്തുവരുന്ന മൊഴി അന്വേഷണ സംഘം ശരിവയ്ക്കുകയാണെങ്കിൽ BJP കൂടുതൽ കുരുക്കിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. 10ാം ക്ലാസ് യോഗ്യത മാത്രം വെച്ച് സ്പേസ് പാർക്കിൽ 1.5 ലക്ഷം രൂപ മാസശമ്പളത്തിൽ സ്വപ്ന ജോലി തേടിയതിലും സർക്കാരിന്റെ പങ്ക് വലുതാണ്. എന്നാൽ ഇത് അന്വേഷിക്കാൻ പോലും പിണറായി സർക്കാർ തയ്യാറായില്ല. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്നതായിരുന്നു ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് BJP CPM രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ കുരുക്കിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. അതോടൊപ്പം ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ അണിയറയിൽ ഒത്തുതീർപ്പുകൾ നടക്കുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ്. സത്യസന്ധമായ വിധത്തിൽ അന്വേഷണം പോകുമോ എന്ന ആശങ്കയും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്.